ജോയ് ന്യൂസ് എല്ലാ സന്ദേശങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തിളച്ചുരുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. ഈ സഭകളിലും നേതൃത്വം തരുന്ന മേലധ്യക്ഷന്മാരിലും ജനത്തെക്കുറിച്ചുള്ള ആത്മാക്കളെക്കുറിച്ചുള്ള ആത്മഭാരമില്ലാതെ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതിന് ഈ വേഷവിധാനങ്ങളൊന്നും വേണ്ട. എനിക്ക് ഈ വേഷവിധാനങ്ങളൊക്കെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഇതൊന്നും പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ചടങ്ങാണ്. താങ്കൾ പറയുന്നത് പോലെ ചുമന്ന നൈറ്റിയും വെള്ള നൈറ്റിയും ഈ വേഷങ്ങളും ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഇതെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഇവരുടെ തനി നിറം അറിയാൻ സാധിക്കും. ഇതെല്ലാം പച്ച തെളിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മുൻപിൽ രോഷാകുലരായ അക്രമികളുണ്ട് എന്ന് ഓർക്കണം. യോഹന്നാ സ്നാപകൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ എന്ന് വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ അവർക്കൊട്ടും പിടിച്ചില്ല. അവസാനം ഹെരോദാവ് സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം ചെയ്ത തെറ്റ് വിളിച്ചു പറഞ്ഞു. എന്നാൽ തടവിലായി. പിന്നീട് അവസരം കിട്ടിയപ്പോൾ അവൻ്റെ തല ഒരു തളികയിലായി കൊണ്ടുവന്നു. താങ്കൾ വിളിച്ചു പറയുന്ന അത് കേൾക്കുമ്പോൾ ചൂട് പിടിക്കുന്നവരുണ്ട്. സൂക്ഷിക്കുക. ഒരു കേടും പറ്റാതെ ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി താങ്കളെ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സുവിശേഷവേല എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് അവരുടെ പോക്കറ്റിൽ ചെല്ലണം. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടത് എൻ്റെ കഷ്ടതയുടെ നടുവിൽ കിടന്നാണ്. കഷ്ടത വന്നപ്പോൾ ആരുടെയും അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരയാനും ഉപസിക്കാനും പഠിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളും ദൈവത്തോടുള്ള സംഭാഷണമാണ്. ഏതൊരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും മറുപടി പറയും. അതുപോലെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കും. പ്രാർത്ഥനാമുറിയിൽ നമ്മൾ അല്ലാതായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അങ്ങനെ നിരന്തരമായുള്ള പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവമഹത്വം കാണുവാനായിട്ട് സാധിക്കും. ദൈവം ശക്തിയിൽ നിറയ്ക്കും. അങ്ങനെ ഒരനുഭവത്തിൽ വരാത്ത ഒരാളോട് ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് സുനിൽ സാർ കഴിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുക. ഞാൻ ആ പഴത്തെക്കുറിച്ച് എത്ര മണിക്കൂർ പറഞ്ഞാലും അതിൻ്റെ രുചി എന്താണെന്ന് അറിയത്തില്ല. അത് കഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. വത്സൻ തമ്പു സാർ പറഞ്ഞല്ലോ, അന്യഭാഷയില്ല എന്ന്. ആ സാർ വളരെ പണ്ഡിതനാണ്. പക്ഷേ അനുഭവിച്ച എനിക്ക് പറയാൻ കഴിയും അത് നിന്നു പോയിട്ടില്ല. പൂർവ്വപിതാക്കന്മാർ ഒരു 50 വർഷം പുറകോട്ട് നോക്കണം. തളിച്ച തറയിലിരുന്ന് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അവർക്ക് അതായിരുന്നു ബലം. അവരിലേക്ക് അജ്ഞവും അഗോചരവുമായ കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തും. ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. ഞാൻ 76 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയാൻ നമ്മൾക്കാരുമല്ല. ഇന്ന് ദൈവത്തെ വേണ്ടാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത്. പിന്നെ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇങ്ങനെയുള്ള സുവിശേഷ കച്ചവടക്കാരുടെ പോക്കിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയത്നമാണ്. അതെല്ലാവർക്കും കഴിയത്തില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് സാർ പറയുന്നത് പോലെ ഈ മൊണ്ണ വിശ്വാസികളെല്ലാം യുവന്മാരുടെ പുറകെ പോകുന്നത്. മൊണ്ണകളായിട്ടാണല്ലോ എന്തെല്ലാം വന്നാലും ഇവരുടെ പുറകെ പോകുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ ഹൃദയം തകർന്ന വേദന ഉണ്ടാകുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെയാ ദൈവം രക്ഷിക്കും. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ചാനൽ നിർത്തരുത്. കേൾക്കുമ്പോൾ ഹൃദയത്തിന് കുത്തുകൊള്ളണം. ഞങ്ങൾക്ക് 1 ഏക്കർ നിലം ഉണ്ടായിരുന്നു. മകരമാസത്തിലാണ് പാലക്കാട് നെല്ല് മണ്ട മുറിച്ച് ഒരു കറ്റയുടെ വലിപ്പത്തിലെടുക്കും. ചുവട് കച്ചി കൊയ്ത് കണ്ടത്തിൽ നിരത്തും. 3 ദിവസം കഴിഞ്ഞ് കച്ചി വാരി കെട്ടാൻ സമയമായി. കച്ചി വാരി കൂട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ മഴ ഇരച്ചു വരുന്നത്. ഇത്
ഇവിടെ കിടന്ന് നനഞ്ഞാൽ പിന്നെ ഡബിൾ പണിയാണ് ആ കണ്ടത്തിൽ, പിന്നെ പാടെ എല്ലാം കഷ്ടത തന്നെ. ആ കണ്ടത്തിൽ ഞാൻ മുട്ടുകുത്തി പരിസരം മറന്ന് പ്രാർത്ഥിച്ചു. മുട്ടുമേ നിന്നു. ഞങ്ങളുടെ കണ്ടത്തിൽ മാത്രം മഴ പെയ്തില്ല, നാല് വശവും മഴ പെയ്തു. തത്വത്തെ ഖണ്ഡിച്ചു പറയാം, ശാസ്ത്രത്തെ ഖണ്ഡിച്ചു പറയാം, അനുഭവത്തെ ആർക്കും ഖണ്ഡിച്ചു പറയുവാൻ കഴിയയില്ല. ഞാനൊരു പ്രവാചകനെയും കാണാൻ പോയിട്ടില്ല. അവരോട് സംസാരിക്കുന്ന ദൈവം എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? എന്നിലെ കുറവുകളെ കണ്ടുപിടിക്കണം. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. കുറവുകളെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ആളാണ് ഞാൻ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടിമയായി ജീവിക്കുന്നു. മാർത്തോമാ സഭയിലാണ് ഞാൻ കൂടി നടക്കുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ല. എവിടെങ്കിലും കൂട്ടായ്മയ്ക്ക് പോണമല്ലോ, എല്ലാ ഒട്ടകത്തിനും കൂനുണ്ട്. അതുകൊണ്ട് സാറേ, ഈ കാലഘട്ടത്തിനനുസരിച്ച് സാറിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഉള്ളത് തുറന്ന് പറയണം. ഒരു സഭയും നോക്കണ്ട, ഒരു നേതാവിനെയും നോക്കണ്ട, ഇവരെല്ലാം വേഷഭൂഷാദികളുടെ നടുവേ ഒരിക്കൽ ചാണാമെഴിയ തറയിലിരുന്ന് തമ്പാറടിച്ച് പാട്ടുപാടി ആത്മനിറവിലായി. അന്യഭാഷയൊക്കെ ഉണ്ട് സാറേ, അത് അന്യഭാഷ പറയുമ്പോൾ അതിൻ്റെ മർമ്മം വിളിച്ചു പറയുന്ന അപ്പുറത്തിരിക്കുന്ന വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നിന്നുപോയത് കൊണ്ടാണ് സാറേ ഞാനും അന്യഭാഷ പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഒരിക്കലും നിർത്തല്ല. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.